ഞാൻ കരുതിയതുപോലൊരു മനുഷ്യനല്ല അയാള്. അപ്പച്ചി അയാളെ കണ്ട ശേഷം എന്നെ അയാൾ വിളിച്ചിരുന്നു. വലിയ തുക ഓഫർ ചെയ്തിട്ടും അയാൾ നമ്മുടെ വെഡിങ് കാർഡ് കൈമാറിയില്ല. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ, അയാളത് ചെയ്യാത്തത് എന്നെ ഓർത്തല്ല, നിനക്ക് നിന്റെ നാട്ടിലുള്ള വിലയോർത്ത. ഒരു നാട് മുഴുവൻ നിന്നെ സ്നേഹിക്കുമ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കി നിന്നെ മരണത്തിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ മനസാക്ഷിയുള്ള ആർക്കും കഴിയില്ല ലക്ഷ്മി. അയാൾ തോറ്റുപോയത് പെരുവണ്ണാപുരത്തെ ലച്ചുവിന്റെ മുമ്പില്. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നീ സമാധാനായിട്ടിരിക്കെ. അപ്പച്ചയുടെ മുമ്പിൽ നീ അടിപതറാതിരുന്നാൽ മാത്രം മതി. അടിപതറിയത് ഞാനല്ല, നിങ്ങളാ. എന്റെ സങ്കടം മുഴുവനും നിങ്ങളെ ഓർത്തായിരുന്നു. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, ശരി നീ പോയിക്കോ. മാഡം, സഞ്ജു വന്നോ? സാരത്തി കൂടെ ആ ദിനേശൻ സാറും ഉണ്ട്. ദിനേശനോ? അതെ മാഡം, ദിനേശൻ സാറ് തിരിയെ കയറുന്ന നിലയിലാ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. വലിയ സന്തോഷത്തിലാ കക്ഷി. അതിനുള്ള ധൈര്യമൊക്കെ സഞ്ജുവിനുണ്ടോ? സഞ്ജു സാറിന്റെ ക്യാബിനിൽ ഇപ്പൊ ദിനേശ് സാറും ഉണ്ട്. റീത്തെ വിളിച്ച് ഏതൊക്കെ ഫയലും എടുപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പോൾസൺ ഏജൻസിയുടെ ഫയലും എടുപ്പിച്ചിട്ടുണ്ട്. മാഡം ഒന്നും അറിയാത്ത ഭാവത്തിൽ ചെന്നാ മതി. എല്ലാം അറിഞ്ഞതായി തന്നെയാ ഞാൻ ഭാവിക്കാൻ പോകുന്നത്. അങ്കിൾ അങ്കിളിന്റെ ജോലി കണ്ടിന്യൂ ചെയ്തോ? പോൾസൺ ഏജൻസി ആയിട്ടുള്ള ഡീല് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അവരുടെ മുഴുവൻ മെറ്റീരിയൽസും ചെക്ക് ചെയ്തിട്ട് മതി, ബാക്കി പേയ്മെന്റ് കൊടുക്കാൻ. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറ. എന്താ പച്ചി? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ദിനേശനെ പല കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാക്കി നിർത്തിയിരിക്കല്ലേ. ദിനേശന് ഇവിടെ എന്ത് റോളാ ഉള്ളത്? മനസ്സിലായില്ല. എന്നെ ഒഴിവാക്കി നിർത്താൻ കവിതയ്ക്ക് എന്ത് കാര്യമെന്നാ സഞ്ജു ചോദിച്ചത്? ജോലിയിലുള്ള ദിനേശന്റെ പിടിപ്പുകേട് മാത്രമല്ല, ഈ കമ്പനിയുമായി സഹകരിച്ചു പോകുന്നവർക്ക് ദിനേശന് ഒരു ഉപദ്രവമായി മാറിയിരിക്ക. ദിനേശനെ ഒഴിവാക്കാനുള്ള കാരണം അതാ. ആർക്കാണ്? ഗൗതത്തിനാണോ അതോ പോൾസൺ ഏജൻസിക്കോ എന്നോട് സഹകരിക്കാൻ കഴിയാത്തത്? എനിക്ക് നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. സഞ്ജു, ദിനേശനെ വീണ്ടും ഇവിടെ കയറ്റി ഇരുത്താനാ ശ്രമമെങ്കിൽ അത് നടക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് അപ്പച്ചയല്ല, കമ്പനിയുടെ എം ഡി ആയ ഞാനാ. അപ്പച്ചിക്ക് ഞാൻ ഈ കമ്പനി വിട്ടു തരുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ പല തീരുമാനങ്ങളും എടുക്കാം. എന്നാ ഇപ്പൊ അത് വേണ്ട, എന്റെ തീരുമാനമേ ഇവിടെ നടക്കൂ. ദിനേശനെ നിനക്ക് ചുമക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ എനിക്കറിയാം. ദിനേശൻ അങ്കിളിനും അപ്പച്ചിക്ക് ഇവിടെ തുല്യ സ്ഥാനമാണ്. കാവേരി അപ്പച്ചിയുടെ ഹസ്ബൻഡ് ദിനേശൻ അങ്കിൾ, അല്ലാതെ വഴിപോക്കനൊന്നും അല്ല. ദിനേശനെ നിനക്ക് കൂടെ നിർത്തിയേ പറ്റൂ, കാരണം ഇയാൾ നിനക്ക് വേണ്ടി പല വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്നുണ്ട്. അതിന് പ്രത്യുപകാരം നിനക്ക് ചെയ്തല്ലേ പറ്റൂ. മൈൻഡ് യുവർ വേർഡ്സ്, വാക്കുകൾ പ്രയോഗിക്കുമ്പോ അതിന് കുറച്ച് അന്തസ് കൂടി പാലിക്കണം. അപ്പച്ചി എന്നൊരു സ്ഥാനം തന്ന് നിങ്ങൾ പറയുന്നതെല്ലാം ക്ഷമിച്ചും സഹിച്ചും നിന്നപ്പോ എന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കുന്നോ? എന്നെ ഭരിക്കാനുള്ള അധികാരമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. നീ എന്നെ നോവിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതൊക്കെ അപ്പച്ചിയുടെ വെറും തോന്നൽ മാത്രം. കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയതാ ഈ അസുഖം, ഇനിയും ഞാനത് സഹിക്കുമെന്ന് കരുതണ്ട.
ഇനി ഒരു തവണ കൂടി എന്നെ ഭരിക്കാൻ വന്നേക്കരുത്. അപ്പച്ചെന്ന സ്ഥാനമൊക്കെ ഞാനങ്ങ് മറക്കും. ഇതിത്തിരി കുറഞ്ഞു പോയെന്നേ ഞാൻ പറയും. ഗൗതം കൊടുത്ത വിവരം വെച്ച് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് ചീറ്റി പോയത്. ഗൗതത്തിനെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ അയാളെ ഇപ്പൊ പിരിച്ചുവിടുന്നത് നന്നല്ല. കവിത അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്നറിയാൻ അമ്മുവിന്റെ നാട്ടിലേക്ക് അയച്ചത് അവളുടെ വിശ്വസ്തനായ പി എ ഗൗതമിനെയാ. വേറെ തെളിവൊന്നുമില്ലെങ്കിലും പിരിച്ചുവിട്ട അയാൾ ഈ ഓഫീസിന് മുഴുവനത് പാട്ടാക്കും. അങ്ങളിപ്പ ചെല്ല്. ഇനി ഒരു കാര്യത്തിനും ഒരിക്കലും അപ്പച്ചയോട് ഒരു കോംപ്രമൈസിനെ നിന്ന് കൊടുക്കരുത്. ചാഞ്ഞു കൊടുത്ത ഓടിക്കേറാൻ എളുപ്പമാ. ശ്രീകുട്ടിയോട് പോലും അവളുടെ ഭർത്താവ് ആരാണെന്ന് അമ്മ പറയാത്ത സ്ഥിതിക്ക് നമുക്കത് ആരാണെന്ന് അറിയണം മോനെ. നാട്ടുകാരിടപെട്ട അവളുടെ കല്യാണം നടത്തിയത്. പെരുവണ്ണാപുരത്തുള്ളവരൊക്കെ ലച്ചുന്ന അമ്മുവിനെ വിളിക്കുന്നെ. അമ്മയെ ശരണം, ദേവീ ശരണം. ബഹുമാന്യ ഭക്തജനങ്ങളെ, മകരവിളക്കിനോടനുബന്ധിച്ച് പെരുവണ്ണാപുരം ദേവീക്ഷേത്രത്തിലെ ഇന്നത്തെ വിളക്കുത്സവം നടത്തുന്നത് പുതുമന വീട്ടിൽ ചന്ദ്രൻപിള്ള അവർകളാണ്. വിളക്കിനോടനുബന്ധിച്ച് അന്നദാനവും രാത്രി നൃത്തരൂപവും ഗംഭീര വെടിക്കെട്ടും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ദേവിയുടെ നാമത്തിൽ ക്ഷേത്രത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അമ്മേ ശരണം, ദേവീ ശരണം. അമ്മേ, എന്റെ മോളിപ്പോ ഒരു പിഞ്ചു പൈതലിനെ പോലെ എഴുന്നേൽക്കാനാവാതെ കിടന്നു പോയിരിക്കുന്നു. പക്ഷേ കമ്മിറ്റിക്കാരുടെ വാടകയല്ലേ സഹിക്കാൻ പറ്റാത്തത്? അതിനുള്ള കച്ചവടമൊക്കെ രാത്രി കിട്ടുന്നുണ്ടല്ലോ. താനിപ്പോ സ്ട്രോങ് ആയിട്ട് മൂന്ന് ചായ എടുക്ക. ഇപ്പൊ തരെ. ആഹാ, കൊള്ളാലോടോ. ഏ, താൻ ലച്ചുവിന്റെ വിവാഹ ഫോട്ടോയൊക്കെ വെച്ചാണല്ലേ കച്ചവടം. വെറുതെ അല്ല, തന്റെ കടയിൽ മാത്രം ഈ കച്ചവടം ഇങ്ങനെ പൊടിപൊടിക്കുന്നത്. ലച്ചുവിന്റെ പടം മാത്രം മതി ഐശ്വര്യം വരാനെന്ന്
ഗോപാലേട്ടൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? അവൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പാലുമായി വരാൻ ഒരേ കാത്തിരിപ്പായിരുന്നില്ലേ? സത്യം പറയാലോ, ഒരു ഭാഗം മറയ്ക്കാൻ ഒന്നും കിട്ടാതിരുന്നപ്പോഴാ ഓഡിറ്റോറിയത്തിന് പിന്നിലെ ഈ ഫ്ലെക്സ് കണ്ടത്. പിന്നെ ലച്ചു ഒരു ഭാഗ്യദേവത തന്നെയല്ലേ? അതിലെന്താണോ സംശയം? അവള് പടിയിറങ്ങി പോയത് പിന്നെ തച്ചിലിടത്തുകാർക്ക് ഈ നാട് തന്നെ വിടേണ്ടി വന്നില്ലേ? അത് ശരിയാ. ഈ നരേന്ദ്രൻ തമ്പിയെ പറ്റി വല്ല വിവരം ഉണ്ടോ മെമ്പറേ? എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നെങ്കിലേ ഞാൻ ഇവനെ അകത്താക്കിയനെ. നോക്കിയേ നമ്മുടെ ലച്ചുവിന്റെ പയ്യനെ, അവ ആണൊരുത്തനാ. നരേന്ദ്രനെ ചവിട്ടിക്കൂട്ടിയത് അവൻ മാത്രം. പഞ്ചമി. ഗോമതിയമ്മ പൂരുട്ടാതി. എവിടുന്ന? ഞാൻ സിറ്റിന്നാ തിരുമേനി. വഴിപാടുകളുണ്ടോ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ആദ്യമായിട്ടാ ഇവിടുത്തെ ദേവിക്ക് മുന്നിൽ എത്തുന്നത്. വഴിപാടുകളുണ്ട്, എന്നാൽ രസീതാക്കി വന്നോളൂ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ശരി തിരുമേനി. നിക്കേ, അഭീഷ്ടസിദ്ധി പൂജയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കയ്യോടെ ദേവി ഫലം തരും, അതിൽ പിന്നെ മാറ്റം ഉണ്ടാവില്ല. ആ വിധി നമ്മൾ അനുസരിക്കുക. മോനെ, അഭീഷ്ടസിദ്ധി പൂജയ്ക്കൊപ്പം നമുക്ക് തരുന്ന പ്രസാദം ചുവന്ന പൂക്കളാണെങ്കിൽ പ്രാർത്ഥിച്ച ആഗ്രഹം സഫലമാകും. വെള്ളപ്പൂക്കളാണെങ്കിൽ നമ്മുടെ ആഗ്രഹം നടക്കില്ല. ദേവി, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എന്റെ മോള് എന്റെ കൺമുന്നിലൂടെ നടന്നു പോകുന്നത് എനിക്കൊന്ന് കാണണം. ശ്രീകുട്ടി, നീ എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ ഇതറിയുന്നത്? പ്രഭയോടില്ലേ? പ്രഭയങ്ങള് രാവിലെ പോയതാണല്ലോ. അമ്മയോ കണ്ടില്ല. രാജുനോട് എന്തെങ്കിലും പറഞ്ഞോ? ചെറിയൊരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. ശ്രീകുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയായിരിക്കും. അതിന് പ്രഭ പറയാതെ പോകണോ? കാഞ്ചനെ വിളിച്ചു നോക്കിയില്ലേ? രണ്ടു തവണ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് തന്നെ പറയുന്നത്. അച്ഛനെ ഞാൻ വിളിക്കുമ്പോഴും ഇതാ പറയുന്നത്. അതാ ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ പ്രഭ പോയിട്ടുള്ളത് സിറ്റി വിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്താവോ? രാവിലെ എന്റെ അടുത്ത് വന്നിട്ടും അച്ഛൻ യാത്ര പറ്റിയൊന്നും പറഞ്ഞതുമില്ല. അച്ഛന്റെ ഈ യാത്രയിൽ എന്തോ കാര്യമുണ്ട്, വെറുതെ ആവില്ല. കാഞ്ചന പ്രഭയെ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ശ്രീകുട്ടി ശ്രമിച്ചോണ്ടിരിക്കെ. ഹലോ പ്രഭ, ഇപ്പൊ എവിടെയാ? ആരോടും ഒരു വാക്കും പറയാതെ പ്രഭ എങ്ങോട്ടാ പോയത്? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. മോക്ക് വേണ്ടി ചില പൂജകൾ നടത്താൻ ഞാനൊരു ക്ഷേത്രത്തിലായി പോ. എന്താ, ക്ഷേത്രത്തിന് പേരില്ലേ? ഞാൻ അതൊക്കെ വന്നിട്ട് പറയാം. പ്രഭ, ഏത് ക്ഷേത്രത്തിലാ പോയെന്ന് ഒന്ന് പറ. അത് പെരുവണ്ണാപുരത്ത് ദേവീക്ഷേത്രത്തിലാ. ഓ, അമ്മ പറഞ്ഞയച്ചതല്ലേ? എന്നിട്ട്
ഒന്നും അറിയാതെയുള്ള അവളുടെ നാട്ടു. നീ അവളുടെ മേളിൽ കുതിര കയറണ്ട. അവൾ ഈ വിവരം അറിഞ്ഞിട്ട് പോലുമില്ല. ദിനേശിൽ നിന്ന് അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. പിന്നെ നീ ഈ വിവരം അവിടെ ആരോടും പറയണ്ട. നീ ഫോൺ വയ്ക്ക്, ഞാൻ ക്ഷേത്രത്തിനുള്ളില. പ്രഭ മോക്ക് വേണ്ടി പൂജ നടത്താൻ പോയിരിക്കെ. ഏത് ക്ഷേത്രത്തില്? പെരുവണ്ണാപുരത്ത്. പെരുവണ്ണാപുരം? അമ്മയാണ് പ്രഭയെ അങ്ങോട്ട് അയച്ചത്. അല്ലമ്മേ, അച്ഛന് എന്നോട് ഇതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എന്നാ പിന്നെ ദിനേശനും കൂടെ കാണും, ഇനി പരിഭ്രമിക്കാനൊന്നുമില്ല. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. പ്രഭ എവിടെ പോയത്? ദേവി വിളിച്ചിട്ട് തന്നെയാ. ശ്രീകുട്ടിയുടെ ചികിത്സയ്ക്ക് സാധ്യത തെളിയുമെന്നുള്ള വിശ്വാസം ഇപ്പൊ എനിക്കുണ്ട്. പോയത് സത്യം അറിയാൻ വേണ്ടി തന്നെയായിരിക്കും. അമ്മു, പ്രഭേട്ട നിന്റെ നാട്ടിലേക്കാ പോയിരിക്കുന്നെ. എനിക്കാകെ പേടിയാവൂ അമ്മു. നിങ്ങളൊന്ന് സമാധാനമായി നിൽക്ക്. സ്വാതിക്ക് പൂജകൾ ചെയ്യാനാ പോയതെന്നല്ലേ പ്രഭയങ്ങൾ പറഞ്ഞത്? പ്രഭേട്ടൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? കുടുംബക്ഷേത്രത്തിൽ പോലും പോവാൻ മടിക്കുന്ന ആളാ. 4-5 മണിക്കൂർ യാത്ര ചെയ്ത് അങ്ങോട്ട് പോവാൻ പോകുന്നത്. ഇത് നിന്റെ കാര്യം അന്വേഷിക്കാൻ തന്നെയാവും അമ്മു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ചേച്ചിക്ക് വേണ്ടിയാണെങ്കിൽ അവിടുത്തെ പൂജകളെ പറ്റിയും സമയത്തെ പറ്റിയും എന്നോട് ചോദിക്കേണ്ടതല്ലേ? ആരെയും അറിയിക്കണ്ടെന്ന് കരുതിയാണെങ്കിലോ? വല്യപ്പച്ചി നിർബന്ധിച്ചപ്പോ അങ്ങ് പറഞ്ഞു കാണും. ഒരിക്കലും അല്ല രാജുവേട്ടാ, ചേച്ചി അറിഞ്ഞിട്ടല്ല അച്ഛൻ പോയതെന്ന് കരുതാം. പക്ഷേ ചേച്ചിയുടെ മനസ്സറിഞ്ഞിട്ട് അച്ഛൻ പോയതെങ്കിലോ? എന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ആർക്കും കഴിയാതെ പോയെന്ന് ചേച്ചി അച്ഛനോട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അവിടെ ആരെങ്കിലും വിളിച്ച് പ്രഭയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അമ്മുന് കഴിയൂ. പോയിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് തന്നെയോ? കല്യാണം അവിടെ വെച്ച് നടന്ന നിലയ്ക്ക് അന്വേഷണവും അവിടെ നിന്ന് തുടങ്ങാനാ സാധ്യത. രാജു പറയുന്നതിൽ കാര്യമുണ്ട്. നിന്റെ കയ്യില് അവിടുത്തെ മെമ്പറുടെ നമ്പർ ഇല്ലേ? എന്തായാലും പേര് ചന്ദ്രൻപിള്ള. ഇനി ഒന്നും ആലോചിക്കാനില്ല, നീ അയാളെ വിളിക്ക്. രാജുവേട്ടൻ എന്ത് മണ്ടത്തരായി പറയുന്നത്? അയാളോട് ഞാൻ എന്താ പറയേണ്ടത്? അയാളും നാട്ടുകാരും വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നു എന്നാ. മറ്റെന്തെങ്കിലും തരത്തില് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എനിക്കിനി ആലോചിക്കാൻ എന്താ ഉള്ളത്? ഇതുപോലെ പല പരീക്ഷണങ്ങളും വന്നതല്ലേ? എന്തിന് ടച്ചിലെടുത്തുകാർ ഈ വീട്ടിൽ വരെ വന്ന് താമസിച്ചല്ലേ? എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതും അങ്ങനെ തന്നെയാ. സഞ്ജുവിന്റെ ഫോട്ടോ കാണിച്ച് ഇതാണോ പയ്യനെന്ന് അന്വേഷിക്കാത്ത കാലത്തോളം ഒന്നും പേടിക്കാനില്ല. അറിഞ്ഞാ പിന്നെ എന്താ ഉണ്ടാവുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല.
പ്രസാദം വാങ്ങിക്കൊള്ളൂ. ഇത് അഭീഷ്ടസിദ്ധി പൂജ എടുത്തതാ. ദേവി, എന്റെ മോള് നടന്ന് കാണാനുള്ള എന്റെ ആഗ്രഹം സഫലമാകുമോ എന്നാണ് ദേവിയോട് ഞാൻ അപേക്ഷിച്ചത്. ടക്കിട്ട 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 ടക്കിട്ട.